അഞ്ച് സെന്റ് സ്ഥലം വാങ്ങുമ്പോൾ സമചതുരത്തിൽ പ്ലോട്ട് കിട്ടാൻ എത്ര നീളവും എത്ര വീതിയും വേണ്ടി വരും എന്ന് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. വളരെ നിസാരമായ ചില കണക്കുകൾ മനസ്സിലാക്കിയാൽ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ആർക്കും ചെയ്യാവുന്ന സംഗതിയെ ഇതിലൊക്കെയുള്ളൂ. വെറും 5 മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെയാണ് ഒരു സ്ഥലം അളക്കുക? എങ്ങനെയാണ് നിങ്ങളുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുക? ടൈലിന്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? തുടങ്ങിയ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ ഈ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ ഈ അളവുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ചതുരാകൃതിയിലുള്ള ഏരിയ അളക്കാൻ നമുക്ക് താരതമ്യേന എളുപ്പമാണ്. എന്നാൽ പ്ലോട്ടിന്റെ കാര്യമൊക്കെ വരുന്ന സമയത്ത് ചതുരാകൃതിയിലായിരിക്കില്ല പലപ്പോഴും. 4 വശങ്ങളാണുള്ളതെങ്കിലും അതിന്റെ ഷെയ്പ്പ് ചതുരാകൃതിയിലായിരിക്കില്ല. ആ സമയത്ത് നമുക്ക് നീളവും വീതിയും ഗുണിച്ച് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ കഴിയില്ല. അത്തരം കേസുകളിൽ, സ്ഥലം അളക്കുന്ന കേസുകളിൽ, നമ്മൾ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 രീതിയിലാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. ഒന്ന്, ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് എഞ്ചിനീയറായിട്ടാണ്. ഞങ്ങൾ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ സർവയർമാർ എങ്ങനെയാണ് സ്ഥലം അളക്കുന്നത് എന്നും, 2 സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെ സ്ഥലം എളുപ്പത്തിൽ അളക്കാമെന്നുള്ളതുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഈ സർവയർമാർ എങ്ങനെയാണ് സ്ഥലം അളക്കുന്നത് നോക്കാം. ഉദാഹരണത്തിന്, സ്ക്രീനിൽ കാണുന്ന ഒരു പ്ലോട്ട് 5 വശങ്ങളുള്ള ഒരു പ്ലോട്ടാണ്. സാധാരണ ചെറിയ പ്ലോട്ടുകൾക്കൊക്കെ 4 വശങ്ങളേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മറ്റേതെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ട് പ്ലോട്ടിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 5 വശമുള്ള ഒരു പ്ലോട്ടാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു പ്ലോട്ട് എങ്ങനെയാണ് സർവേർമാർ അളക്കുക നോക്കുക. ആദ്യം നമ്മൾ പ്ലോട്ടിൽ വന്നാൽ ഏകദേശം അതിൻ്റെ കോർണറുകൾ എവിടെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പ്ലോട്ടിലൂടെ ഒന്ന് നടന്നു നോക്കിയിട്ട് നമ്മുടെ മനസ്സിൽ ഇതിൻ്റെ കോർണേഴ്സിൻ്റെ ഷേപ്പുകൾ എങ്ങനെയാണ് എന്നത് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു പ്ലോട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിനെ ത്രികോണങ്ങളായിട്ട് എങ്ങനെ തിരിക്കാൻ പറ്റും എന്നത് മനസ്സിൽ കാണണം. സ്ക്രീനിൽ കാണുക, ഇപ്പോൾ ഈ പ്ലോട്ട് നമുക്ക് ഇങ്ങനെ 3 ത്രികോണങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും. അത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുകയാണ്. ത്രികോണങ്ങൾ അങ്ങനെ രൂപപ്പെട്ട് വരുന്നു എന്നുള്ളത് സർവേറ് മനസ്സിൽ കാണും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് പോസ്റ്റുകൾ തയ്യാറാക്കും. എൻ്റെ നാട്ടിൽ പോസ്റ്റുകളെ കുറ്റി എന്നാണ് പറയുക. റിബണ് കെട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കാണാൻ വലുപ്പത്തിന് അത്യാവശ്യം വലുപ്പമുള്ള കമ്പുകളോ ഉപയോഗിച്ചിട്ട് നമ്മൾ പോസ്റ്റുകളായിട്ട് ഒരു റെഫറൻസ് പോയിന്റ് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അത്തരത്തിലുള്ള പോസ്റ്റുകൾ നമുക്കിവിടെ ആവശ്യമുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കോർണറുകളിൽ നമുക്ക് ഇത് ചില സമയത്ത് അത് ഉറപ്പിച്ചിട്ട് വേണ്ടി വരും അവിടെ നിന്നുള്ള അളവുകൾ അളക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ത്രികോണങ്ങൾ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ത്രികോണങ്ങൾ നമ്മൾ മട്ടം തിരിക്കണം. മട്ടം തിരിച്ചാൽ നമുക്ക് കണക്ക് കൂട്ടൽ വളരെ സിമ്പിളാണ്. ഈ മട്ടം തിരിക്കാൻ വേണ്ടിയിട്ട് സർവേർമാരുടെ കയ്യിലൊരു സാധനമുണ്ട്, അതിൻ്റെ പേരാണ് ക്രോസ് സ്റ്റാഫ്. അതിൽ വളരെ നേർത്ത രീതിയിൽ 2 സ്ലിറ്റുകൾ ഉണ്ടാവും. അതായത് നേർരേഖയിൽ നമ്മൾ കാഴ്ച സാധ്യമാക്കുന്ന രീതിയിൽ എക്സ് ഡയറക്ഷനിലേക്കും വൈ ഡയറക്ഷനിലേക്കും പെർപ്പെൻഡിക്കുലറായിട്ട് 2 സ്ലിറ്റുകൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഒരേ സമയത്ത് നമുക്ക് മട്ടത്രികോണത്തിൻ്റെ 2 അറ്റങ്ങളും കാണാൻ പറ്റുന്ന രീതിയിൽ സംവിധാനിച്ചിട്ടുള്ള ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മട്ടം തിരിക്കാറുള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ത്രികോണത്തിനെ സംബന്ധിച്ചിടത്തോളം മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വശം 90 ഡിഗ്രി ആംഗിൾ കിട്ടുന്ന ത്രികോണങ്ങളാണ് മട്ടത്രികോണം എന്ന് പറയാം. അപ്പോൾ ആ മട്ടത്രികോണം ആക്കണമെങ്കിൽ ഒരു പണി ചെയ്താൽ മതി, നമ്മളൊരു പോസ്റ്റ് ഏതെങ്കിലും ഒരു കോർണറിൽ സ്ഥാപിക്കാം. അതേപോലെ നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ മട്ടം തിരിക്കേണ്ടത് ആ ഭാഗത്ത് മറ്റൊരു പോസ്റ്റും സ്ഥാപിക്കാം. അതിനുശേഷം നമ്മൾ ഈ ത്രികോണത്തിൻ്റെ ലൈന് വരച്ചതായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ആ ഒരു രേഖയിൽ എവിടെയെങ്കിലും, ആ ഒരു പ്രദേശത്ത് എവിടെയെങ്കിലും നമ്മുടെ ക്രോസ് സ്റ്റാഫ് വെച്ചതിന് ശേഷം 2 പോസ്റ്റുകളും ഈ സ്ലിറ്റിൻ്റെ 2 ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു പൊസിഷൻ സെറ്റ് ചെയ്യാം. അത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സർവേറെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എവിടെ വെക്കണം എന്നുള്ളത്. സ്ഥലം അളക്കുന്ന സമയത്ത് അവർ ഈ ക്രോസ് സ്റ്റാഫ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുന്നത് നീ കാണാൻ സാധിക്കും. അവർ ആ പോയിന്റ് കറക്റ്റ് ആക്കുന്നതാണത്. പോയിന്റ് കറക്റ്റ് ആക്കിയിട്ട് മട്ടം തിരിക്കുക എന്ന് പറയും. നമുക്കൊരു സ്ഥലത്ത് ഏകദേശം ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നമ്മൾ ക്രോസ് സ്റ്റാഫ് ഉപയോഗിച്ച് 2 പോസ്റ്റുകളും കാണുന്നുണ്ട് എന്നുറപ്പ് വരുത്തിയതിന് ശേഷം അങ്ങോട്ടുള്ള അളവുകൾ നമ്മൾ അളന്നെടുക്കുക. അപ്പോൾ ഒരു ത്രികോണത്തിനെ നമ്മൾ 2 മട്ടം ആക്കി മാറ്റി. ഇനി അതേപോലെ മറ്റൊരു ത്രികോണം ഉണ്ടല്ലോ, അതിനെയും നമ്മൾ ഇതേപോലെ കോർണറിൽ പോസ്റ്റ്
സ്ഥാപിച്ചതിന് ശേഷം അടുത്ത മട്ടമാക്കി മാറ്റുക. മൂന്ന് ത്രികോണം, മൂന്നാമത്തെ ത്രികോണത്തിനെയും നമ്മൾ ഇതേപോലെ മട്ടമാക്കി മാറ്റുക. അതേപോലെ എന്ത് ചെയ്യണം, നമ്മൾ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ള അളവുകൾ കൃത്യമായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള അളവുകൾ നമ്മളെ കയ്യിൽ കിട്ടും. ഒരു സർവേയറുടെ കയ്യിൽ ഇത്തരം അളവുകളാണ് ഉണ്ടാവുക. ഈ അളവുകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മട്ടത്രികോണത്തിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. നിങ്ങളൊന്ന് ഇവിടെ നോക്കും, മട്ടത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ വളരെ എളുപ്പമാണ്. ഇതേപോലെ ഒരു ചതുരത്തിനെ കോർണർ ടു കോർണർ കത്രിക വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് മട്ടത്രികോണം കിട്ടും. അപ്പോൾ ചതുരത്തിൻ്റെ ഏരിയ നീളം ഗുണിക്കണം വീതിയാണ്. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ ഏരിയ നീളം ഗുണിക്കണം വീതി ഹരിക്കണം രണ്ടാണ്, അതിൻ്റെ പകുതി ആയിരിക്കും എന്ന് പറയും. അപ്പോൾ നമ്മുടെ കയ്യിൽ മട്ടത്രികോണത്തിൻ്റെ രണ്ടളവുകളുണ്ട്. രണ്ടളവുകൾ എന്ന് പറഞ്ഞാൽ കർണമല്ലാത്ത പാദവും ലംബവുമായിട്ടുള്ള രണ്ടളവുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഓരോന്നിൻ്റെയും ഏരിയ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓരോന്നിനെയും ഒരു ത്രികോണം ഇതാണ്, രണ്ടാമത്തെ ത്രികോണം ഇതാണ്, മൂന്ന് നാല് അഞ്ച് ആറ്, ഇവിടെ ആറ് ത്രികോണങ്ങളാണ് മട്ടത്രികോണമായിട്ടുള്ളത്. അതിൻ്റെ ഏരിയകൾ കാണുക, എന്നിട്ട് ഓരോന്നിനെയും നമ്മൾ കൂട്ടി എടുക്കുക. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏരിയ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ ഏരിയ കാണാം, ഇതേപോലെ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ ഏരിയ കാണാം, മൂന്നാമത്തതും നാലാമത്തതും അഞ്ചാമത്തതും ആറാമത്തതും കാണാം. ഇനി എല്ലാ ത്രികോണവും തമ്മിൽ കൂട്ടൂ. നമ്മൾ മീറ്ററിലാണ് അളന്നത് എന്നുകൊണ്ട് ഈ ഒരു സ്ഥലത്തിനെ നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണ് ഒരു മീറ്റർ സ്ക്വയറിനെ അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുക. ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചാൽ 10.76 സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യമാണ്. അത് ഉപയോഗിച്ചിട്ട് ഇത് മൊത്തത്തിൽ സ്ക്വയർ ഫീറ്റിൽ വേണോ സ്ക്വയർ മീറ്ററിൽ വേണോ എന്ന് കണക്കാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ സ്ഥലം അളക്കുക സെൻറ്റ് എന്ന് പറയുന്ന അളവിലാണല്ലോ. അപ്പോൾ എങ്ങനെയാണിത് സെൻറ്റിലേക്ക് മാറ്റുക, അത് നമുക്ക് അടുത്ത ഉദാഹരണം കൂടെ പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അളക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ക്രോസ് സ്റ്റാഫ് ഉണ്ടാവില്ലല്ലോ. ഈ ക്രോസ് സ്റ്റാഫ് വലിയ വിലയുള്ള സാധനമൊന്നുമല്ല, 1000 രൂപയുടെ ചുവടെ കിട്ടുന്ന സാധനമാണ്. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും ഈ അളക്കാനുള്ള പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്തരത്തിലൊരു ക്രോസ് സ്റ്റാഫ് വാങ്ങുക അതുപയോഗിച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര പോസിബിൾ ആയിരിക്കില്ല. എന്തായാലും ഒരു സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ത്രികോണങ്ങളായി തിരിച്ചതുപോലെ ഇവിടെ നമ്മൾ രണ്ട് ത്രികോണങ്ങളായി തിരിക്കുക. അതിനുശേഷം നമ്മൾ ഓരോ കോർണറിലും ഓരോ കുറ്റിയടിക്കുക. അതായത് ത്രികോണത്തിൻ്റെ ലൈനുകൾ പോകുന്ന ഓരോ കോർണറിലും ഓരോ കുറ്റികൾ അടിച്ചു വെക്കുക. കുറ്റികൾ എന്ന് വെച്ചാൽ പോസ്റ്റാണ് കേട്ടോ. ഞാൻ എൻ്റെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് കുറ്റി എന്ന് പറഞ്ഞത്. കോഴിക്കോട് ഭാഗത്തൊക്കെ കുറ്റി എന്നാണ് പറയുക. നമ്മൾ ഓരോ പോസ്റ്റുകൾ സ്ഥാപിക്കുക. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതേപോലെ ഓരോ പോസ്റ്റിലേക്കുമുള്ള അളവുകൾ മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ അളന്നെടുക്കുക. മീറ്റർ ഉപയോഗിച്ച് നമ്മൾ അളന്നെടുക്കുക, അതേപോലെ ത്രികോണത്തിൻ്റെ ബേസ് ഭാഗവും അളന്നെടുക്കുക. ഇങ്ങനെ ഇത്തരത്തിലുള്ള അളവുകൾ നമ്മുടെ കയ്യിൽ കിട്ടും. ഇവിടെ നമ്മൾ നോക്കൂ, നമ്മുടെ കയ്യിൽ മട്ടത്രികോണം ഇല്ല, ഒരു ത്രികോണമാണ് ഉള്ളത്. ഉദാഹരണത്തിന് ഒന്നാമത്തെ ത്രികോണം എടുത്താൽ 29 മീറ്റർ ഒരു വശത്ത്, 25 മീറ്റർ മറുവശത്ത്, 34 മീറ്റർ അടിവശത്ത് എന്നുള്ള രീതിയിലുള്ള ഒരു ത്രികോണം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ത്രികോണത്തിൻ്റെ ഏരിയ എങ്ങനെ കാണാം? നീളം ഗുണിക്കണം വീതി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റിപ്പോകും, കാരണം ഇത് മറ്റ ത്രികോണം അല്ല. ഇവിടെ നമ്മൾ എങ്ങനെ ഏരിയ കാണും എന്നുള്ളതാണ്. അതിന് യഥാർത്ഥത്തിൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്പം ബുദ്ധിമുട്ടുള്ള ഫോർമുലയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഏരിയ കാണണമെങ്കിൽ റൂട്ട് ഓഫ് (s)((s-a)(s-b)(s-c) എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. ഇതിൽ എസ് എന്ന് പറഞ്ഞാൽ a+b+c
ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എന്താണ് എ ബി സി എന്നൊക്കെ ചോദിച്ചാൽ നമ്മളിപ്പം 29, 25, 34 എന്നൊക്കെ പറയുന്ന അളവുകളാണ്. യഥാർത്ഥത്തിൽ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ എ ബി സി ആയിട്ട് എടുക്കുക. അതായത് ഇവിടെ 29, 25, 34 ആയിട്ട് എടുക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കണക്ക് കൂട്ടാൻ പോകരുത്. നിങ്ങൾ ഫസ്റ്റ് ത്രികോണത്തിൻ്റെ അളവ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നിങ്ങളൊരു തീരുമാനത്തിലെത്തും, ഇത് അവസാനിപ്പിച്ചിട്ട് ഒരു സർവേയർക്ക് 500 രൂപ കൊടുത്തിട്ട് അയാളെ കൊണ്ട് അളപ്പിക്കാം എന്നൊരു കണക്കിലേക്ക് എത്തും. 500 എന്ന് ഞാൻ തമാശക്ക് പറഞ്ഞ കേട്ടോ. ഒരു സർവേയർ വന്ന് നിങ്ങളുടെ സ്ഥലത്ത് അളക്കണ 2000 രൂപ മിനിമം അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ അത്രയും പൈസ ചിലവാക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു ചെറിയ സ്ഥലമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഗൂഗിളിൽ കയറുക. എല്ലാവരുടെ ഫോണിലും ഗൂഗിൾ ഉണ്ടാവുമല്ലോ. ഗൂഗിളിൽ കയറിയതിന് ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് നിങ്ങൾ ഹൗ ടു കാൽക്കുലേറ്റ് ട്രയാങ്കിൾ ഏരിയ വിത്ത് 3 sides. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആ ലിങ്കുകൾ ഞാൻ തരും. വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എ എത്ര, ബി എത്ര, സി എത്ര എന്നതിൻ്റെ അളവ് അവിടെ കൊടുക്കുക മാത്രം ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ തരും. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മറ്റൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഒരു എക്സൽ ഫയലിൽ ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷനുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ മൊബൈലിൽ അത് ഓപ്പൺ ചെയ്യാം. മൊബൈൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എക്സൽ ഫയൽ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ വേണം. അഡോബിൻ്റെ സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കും. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഫയല് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ജസ്റ്റ് എ എത്ര, ബി എത്ര, സി എത്ര എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ ഏരിയ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് ആ ഫയലിൻ്റെ അകത്ത് എങ്ങനെ അതെത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതെത്ര സെൻ്റ് ആണ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടാൽ അതേപോലെ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ ഏരിയയും കാണാം, മൂന്നാമത്തെ ത്രികോണത്തിൻ്റെ ഏരിയയും കാണാം. ഈ രീതിയിൽ മൂന്ന് ഏരിയകൾ തമ്മിൽ കൂട്ടിയിട്ടാണ് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഏരിയ മനസ്സിലാക്കി എടുക്കുന്നത്. ഇനി നോക്കുക, നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് നമുക്ക് ഏരിയ കിട്ടിയത് എന്ന് കരുതുക. നമുക്ക് എത്ര സെൻ്റ് ഉണ്ട് എന്ന് കാണാം. എത്ര സെൻ്റാണ് എന്നെങ്ങനെ മനസ്സിലാക്കാം. ആളുകളുടെ പലതരത്തിലുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം നമ്മൾ ഇനിയാണ് സംസാരിക്കാൻ പോകുന്നത്. പലപ്പോഴും ആളുകളുടെ പ്രശ്നം 5 സെൻറ്റ് സ്ഥലം വാങ്ങുന്ന സമയത്ത് സമചതുരത്തിൽ കിട്ടണം, അങ്ങനെയാണെങ്കിൽ എത്ര നീളത്തിൽ എത്ര വീതിയിൽ വാങ്ങണം എന്നുള്ളതായിരിക്കും. ഇതിനൊക്കെ പരിഹാരം 1 സെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. 1 സെൻറ്റ് എന്ന് വെച്ചാൽ 40.47 square meter ആണ്. 1 സെൻറ്റ് എന്ന് വെച്ചാൽ 40.47 square meter ആണ്. 1 സെൻറ്റ് എന്ന് വെച്ചാൽ 40.47 square meter ആണ്. അതേപോലെ 1 സെൻറ്റ് എന്ന് വെച്ചാൽ 435.6 square feet ആണ്. 1 സെൻറ്റ് എന്ന് വെച്ചാൽ 435.6 square feet ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇനി നിങ്ങൾക്ക് ഈ പ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ ഇതിൻ്റെ ഏരിയ കിട്ടിയിട്ടുള്ളത് അതിനെ നമ്മൾ മീറ്ററിലുള്ള അളവായതുകൊണ്ട് 40.47 കൊണ്ട് ഹരിക്കുക വേണ്ടത്. ഉദാഹരണത്തിന് എങ്ങനെയാണത് ചെയ്യുക എന്ന് നോക്കാം. 1000 square feet മറ്റൊരു ഉദാഹരണം പറയുകയാണ്. 1000 square feet ഒരു വീട് നിൽക്കുന്നത് എത്ര സെൻറ്റിലാണ് എന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 1000 ഹരിക്കണം സ്ക്വയർ ഫീറ്റിലുള്ള 1 സെൻറ്റിൻ്റെ അളവ് 435.6 ആണ്. അത് ഹരിച്ചാൽ എത്ര കിട്ടും എന്ന് നോക്കാം. സ്ഥലത്തിൻ്റെ അളവ് വരുന്ന സമയത്ത് 400 meter square ഉദാഹരണത്തിനെടുത്താൽ 400 meter square വരുന്ന സ്ഥലം എത്ര സെൻറ്റാണ് എന്ന് നോക്കണമെങ്കിൽ 400 × 40.47 ഹരിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അത്രയും സെൻറ്റാണ്. ഇനി ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മറ്റു ചില സംശയങ്ങൾ ക്ലിയർ ചെയ്തു തരാം. എങ്ങനെ കാണണം എന്നുള്ളത്, 5 സെൻറ്റ് സ്ഥലമാണ് ഒരാൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് സമചതുരത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരു നീളം എത്രയുണ്ടായിരിക്കണം, വീതി എത്രയുണ്ടായിരിക്കണം എന്നതാണ് കാണേണ്ടത്. അതെങ്ങനെ കാണാം? 1 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ 40.47 ആണല്ലോ. അപ്പോൾ 5 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ 5 × 40.47 ആണല്ലോ. അതെത്രയാണ് കിട്ടുന്നത് നോക്കാം. 202.35 എന്ന് കാണും. അപ്പോൾ ഇനി
സമചതുരാകൃതിയിലാണിത് വേണ്ടതെങ്കിൽ നമുക്കറിയാം നീളവും വീതിയും ഒരേപോലെ ആയിരിക്കും. നീളവും ഗുണിക്കണം വീതി എന്ന് പറയുന്നത് 202.35 കിട്ടണം. നീളവും വീതിയും ഒരേപോലെ ആയതുകൊണ്ട് നമുക്കതിനെ എക്സ് ഗുണിക്കണം എക്സ് എന്ന് തന്നെ എടുത്താൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 202.35 ആവും. അപ്പം നമുക്ക് നീളം എത്രയാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു പണി ചെയ്താൽ മതി. കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഇതേപോലെ റൂട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ റൂട്ട് ഓഫ് 202.35 എത്രയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്കത് എത്ര നീളമാണ് വേണ്ടത് എന്ന് മനസ്സിലാവും. ഇതേപോലെയാണ് എല്ലാ സെൻറ്റും 10 സെൻറ്റായാലും 7 സെൻറ്റായാലും ഒക്കെ സമചതുരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില വ്യക്തികൾ എന്നോട് സംശയം ചോദിക്കുന്ന സമയത്ത് പല രീതിയിൽ അത് അവർക്ക് അതിൻ്റെ കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് 5 സെൻറ്റ് സ്ഥലമുണ്ട്, അതേപോലെ 20 മീറ്റർ ആണ് അതിന് നീളമുള്ളത്, അപ്പം എത്ര വീതി ഉണ്ടാവും, ഇതൊന്ന് കാണുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉടൻ തന്നെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്, ബിക്കോസ് ഇത് വലിയ കാര്യമൊന്നുമല്ല. എന്നാലും ഞാനത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. 5 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു ഭാഗത്തിന് 20 മീറ്റർ നീളമുണ്ട്, എങ്ങനെയാണെങ്കിൽ എത്ര വീതി ഉണ്ടാവും എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ കണക്കിലേക്ക് വരാം. 1 സെൻറ് എന്ന് പറഞ്ഞാൽ 40.47 സ്ക്വയർ മീറ്റർ ആണ്. 5 സെൻറ് എന്ന് പറഞ്ഞാൽ 5 × 40.47 സ്ക്വയർ മീറ്റർ ആണ്, അതായത് 202.35 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു വശം 20 മീറ്റർ ആണ് എന്നാണ്. എന്നാൽ മറുവശം എത്ര ഉണ്ടാവും എന്നറിയണമെങ്കിൽ 202.35 × 20 കിട്ടുന്ന ആൻസർ എത്രയാണോ അതാണ് മറുവശം ഉണ്ടാവും. ഈ രീതിയിൽ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റാം. നിങ്ങൾക്ക് ഈ സെൻറ്റുകളെ സംബന്ധിച്ചോ അളവുകളെ സംബന്ധിച്ചോ ഒക്കെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഒരു രസകരമായിട്ടുള്ള ഒരു കഥ കൂടെ പറയാം. എങ്ങനെയാണ് ഈ സെൻറ് എന്ന് പറയുന്ന അളവ് വന്നിട്ടുള്ളത് എന്നത്. ഒരു സെൻറ് എന്ന് പറയുന്നത് 40.45 സ്ക്വയർ മീറ്റർ ആണ് എന്നൊക്കെ ആരാണ് തീരുമാനിച്ചത് എന്നൊക്കെ ഉണ്ടാവണമല്ലോ. യഥാർത്ഥത്തിൽ ഒരു സെൻറ് സ്ഥലം എന്ന് പറയുന്നത് 1 ഏക്കർ സ്ഥലം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് രീതിയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ഒരു സെൻറ് സ്ഥലം. ഇന്ത്യയിൽ സ്ഥലം അളക്കാൻ വേണ്ടിയിട്ട് പല പ്രദേശങ്ങളിലും പല രീതിയിലുള്ള അളവ് സിസ്റ്റമാണുള്ളത്. കർണാടക, തമിഴ്നാട്, കേരളമൊക്കെ കഴിഞ്ഞാൽ ഒരു സെൻറ് സ്ഥലം എന്നൊക്കെ പറയുന്ന അളവുകൾ വളരെ കുറവാണ്. ഉത്തരേന്ത്യയിലേക്കൊക്കെ മറബകൾ അതേപോലെയുള്ള കസ്റ്റമൈസറി യൂണിറ്റുകളാണ് അധികവും അവർ ഉപയോഗിക്കുക. നമ്മൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് സെൻറ് സ്ഥലം എന്നത് ഉപയോഗിക്കുക. അതായത് 1 ഏക്കറിൻ്റെ 1/100 എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ഒരു സെൻറ്റായിട്ട് പറയുന്നത്. അതായത് ഏക്കറിൽ നിന്നാണ് സെൻറ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഈ ഏക്കർ എങ്ങനെ വന്നു എന്നുള്ളതാണ് കഥ. പണ്ട് ഈ ബ്രിട്ടീഷ് ഏരിയയിലൊക്കെ, ഇംഗ്ലണ്ടിലൊക്കെ കന്നുകാലികളെ ഉപയോഗിച്ച് കന്നുപൂട്ടുന്ന ആ ഒരു രീതിയിൽ നിന്നാണ് ഈ 1 ഏക്കർ സ്ഥലം വരുന്നത്. അന്ന് അവിടുത്തെ കന്നുകാലികളെ ഉപയോഗിച്ച് കന്നുപൂട്ടുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 5 മീറ്റർ വീതിയുള്ള 4 റോഡുകൾ ഈ കാലികളുടെ പുറകിൽ വെച്ച് കെട്ടും. 4 കലപ്പകൾ പോലെയുള്ള സാധനമാണ്, അതവരുടെ പുറകിൽ വെച്ച് കെട്ടും. അതായത് ഒരു 20 മീറ്ററോളം വീതിയിലാണ് കലപ്പ ഉണ്ടാവുക. ഈ 20 ഒന്നിലധികം കാളകൾ ഉണ്ടാവും കേട്ടോ, ഒരു കാളയല്ല. അപ്പോൾ 20 മീറ്ററുള്ള കലപ്പകൾ വഹിച്ചുകൊണ്ട് കാളകൾ നിർത്താതെ ഓടിയിരുന്ന ദൂരത്തിനെ 1 ഫർലോംഗ് ദൂരം എന്നാണ് വിളിക്കുക. അപ്പോൾ അവരുടെ പാടങ്ങളൊക്കെ ആ 1 ഫർലോംഗ് ദൂരത്തിനനുസരിച്ചിട്ടാണ് പാടങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. 1 ഫർലോംഗ് എന്ന് വെച്ചാൽ ഏകദേശം 200 മീറ്റർ ഉണ്ടാവും. അങ്ങനെ 200 മീറ്റർ സ്ക്വയർ നീളത്തിലും 20 മീറ്റർ വീതിയിലും ഉണ്ടായിരുന്ന ആ ഒരു പ്രദേശം, അതിൻ്റെ ഏരിയ എടുക്കുന്ന സമയത്ത് 200 × 20 ആ ഒരളവാണ് ഏക്കർ എന്ന് പറയുന്ന അളവായിട്ട് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 1 ഏക്കർ എന്ന് പറഞ്ഞാൽ 40.47 സ്ക്വയർ മീറ്റർ ആണ്. അപ്പം അത് കൃത്യമായിട്ട് അളക്കുമ്പോൾ 1 ഏക്കർ ആ ഒരു സ്ഥലമായിട്ട് വരും. അപ്പോൾ അത്രയും പ്രദേശത്തെ നമ്മൾ 1 ഏക്കർ എന്ന രീതിയിലാണ് കണക്കാക്കിയിരുന്നത്. ഇന്ന് നമ്മൾ സ്ഥലം അളക്കാൻ വേണ്ടിയിട്ട് 40.47 മീറ്റർ സ്ക്വയർ ഏരിയനെ നമ്മൾ 1 ഏക്കർ സ്ഥലം എന്നാണ് പറയാം. അത് ഏത് ഷേപ്പിലായാലും അങ്ങനെയാണ് പറയാം. പക്ഷെ അന്നത്തെ കാലത്ത് 1 ഏക്കർ എന്ന് പറഞ്ഞാൽ അത് നീളത്തിൽ 200 മീറ്റർ നീളത്തിൽ കിടക്കുന്നൊരു സ്ഥലമായിരുന്നു. 20 മീറ്റർ വീതിയിലും കിടക്കുന്നൊരു സ്ഥലത്തിനായിരുന്നു നമ്മൾ 1 ഏക്കർ എന്ന് പറയാം. പിന്നീട് അളവ് സിസ്റ്റം വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയി മാറി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളോടും റിലേറ്റീവ്സിനോടും മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സ്നേഹത്തോടെ, റാഫി മുഹമ്മദ്.